നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ഭരണ സംഭവിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും തൃക്കാക്കരയിൽ തമ്പടിച്ചിരിക്കുകയാണ് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തങ്ങുന്നതെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും തൃക്കാക്കരയിൽ പ്രചരണം നടത്തുന്നതിന് ആരും എതിരല്ല എന്നാൽ കേരളത്തിലിപ്പോൾ ഭരണ സ്തംഭനമാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം ഇപ്പോൾ തൃക്കാക്കരയിലാണ് നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും ജനങ്ങളും വോട്ടർമാരും അവരുടെ കാര്യങ്ങളുമുണ്ടല്ലോ അത് ശരിയായ ഒരു നടപടിയില്ല ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണക്കാർ എല്ലാവരും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണസ്തംഭനമാണ് അതേതായാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കേരളയിലായിരിക്കും തൃക്കാക്കരയിലെ പ്രധാന ചർച്ചാ വിഷയമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി പ്രചരണം തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി രാജീവുമൊക്കെ ഇക്കാര്യം ആവർത്തിച്ചിരുന്നു എന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറ്റസ്ഥാപിക്കലിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുകയാണ് കേരളിനെതിരായ ജനവികാരം അത്രയ്ക്ക് ശക്തമാണെന്നത് അവർക്ക് ബോധ്യമായി എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ശബരിമലക്കാലത്ത് സി പി എം സ്വീകരിച്ച അതേ അവിവേകമാണ് കെ റയലിന്റെയും കാര്യത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണിപ്പോൾ അവർക്ക് യു ടിന് അടിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വിദ്വേഷ പ്രശ്നങ്ങളുടെ കാര്യത്തിലും സർക്കാർ വിവേചനപൂർണമായ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു മലപ്പുറത്ത് മദ്രസ ഉദ്ഘാടന വേദിയിൽ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തിൽ ആർക്കെതിരെയും നടപടിയില്ല മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ നീചമായ വർഗീയ വിഷ്വദ പ്രചരണത്തിനെതിരെ കേസില്ല ഡോക്ടർ ഫസൽ ഗഫൂറിനെതിരെയും ഒ അബ്ദുള്ളക്കെതിരെയും കേസില്ല പക്ഷേ പാലാ ബിഷപ്പിനും പി സി ജോർജിനും എതിരെ കേസുണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു തിരുവമ്പാടിയിലെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് പരാമർശത്തിൽ മുൻ എം എൽ എയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജ് എം തോമസിനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു ഈ ഇരട്ട നിധി ഞങ്ങൾ കുറച്ച് കാലമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ് അത് സാധൂകരിക്കുന്നതാണ് സമീപകാലത്തെ സംഭവ വികാസങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ എൻ ഡി എ വിജയം തൃക്കാക്കരയിലും പ്രതിഫലിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇതുവരെ എൻ ഡി എക്ക് വോട്ട് ചെയ്യാത്ത മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ ബിജെപിക്ക് ലഭിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞത് ആദിവാസി മേഖലയായ ഇടമലക്കുടിയിൽ രണ്ടു മാസത്തിനിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിച്ചത് വനവാസി വിഭാഗങ്ങൾ നരേന്ദ്രമോദിക്ക് ഒപ്പമാണെന്നതിന്റെ തെളിവാണ് കണ്ണൂർ നിർവേലിയിൽ സി പി എം കോൺഗ്രസ് എസ് ഡി പി ഐ കൂട്ടുകെട്ടിനെ തകർത്താണ് എൻ ഡി എ വിജയം നേടിയത് മത തീവ്രവാദികളുമായുള്ള സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ഇത് തിരിച്ചടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളയിൽ അടക്കമുള്ള ജനവിരുദ്ധ നയത്തിനുള്ള തിരിച്ചടിയാണ് എറണാകുളത്തുണ്ടാകാൻ പോകുന്നത് കേരളയിലുമായി മുന്നോട്ടു പോകുമെന്നാണ് തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രി രാജീവ് പറഞ്ഞത് കേരയിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്നതെന്ന് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത പദ്ധതിയുമായത് ഇതുകൊണ്ടാണ് സർക്കാരിന് കുറ്റിയടി നിർത്തേണ്ടി വന്നത് രണ്ടു മുന്നണികളും മലക്കം മറിഞ്ഞിപ്പോൾ ട്വന്റി ട്വന്റിയെ പുകഴ്ത്തുകയാണ് സാബൂരി ഇടതുപക്ഷ സർക്കാർ വേട്ടയാടിയപ്പോൾ സർക്കാരിനേക്കാൾ വലിയ ആവേശം കാണിച്ചത് വി ഡി സതീശനും യു ഡി എഫുമായിരുന്നു രണ്ടു മുന്നണികളും നിലപാടിൽ നിന്നും പോയി കേരളത്തിൽ നിന്നും പിണറായി വിജയൻ കിറ്റക്സിനെ ആട്ടിയോട്ടിച്ചപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ബാബുവിനെ സ്വാഗതം ചെയ്തത് ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തകനെ കിഴക്കമ്പലത്ത് സി പി എമ്മുകാർ കൊല ചെയ്തപ്പോൾ ബി ജെ പി മാത്രമാണ് പ്രതികരിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വെബ്ഡെസ്ക് തത്ത് മയി ന്യൂസ്